അഡ്വോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കല ഒരു ഭാഷയാണ്. എങ്ങനെയാണ് കല ഒരു ഭാഷയാകുന്നത് എന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് പരിശോധിക്കാം. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിലർക്കെങ്കിലും അതിനെപ്പറ്റി ഒരു സംശയമുണ്ടാകും. ഭാഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആർട്ടിലൂടെ എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു ആശയ സംവാദനം കലയിലൂടെ നമ്മൾ രൂപപ്പെടുത്തുന്നത്, അതിനെക്കുറിച്ച് ഈ എപ്പിസോഡിൽ വിശദമായിട്ട് നമുക്ക് ആലോചിക്കാം. ഭാഷ എങ്ങനെയാണ് ഉടലെടുത്തത്? പലതരം ഭാഷ ഉടലെടുത്തതിനെ കുറിച്ചിട്ട് ബൈബിളിൽ ഒരു കഥയുണ്ട്. ഞാനീ പറയുന്നതിനെ ഒരു കഥയായി മാത്രം കാണുക. ജനേസിസിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു കഥ പറയുന്നു. ഭൂമി മുഴുവനും ഒരിക്കൽ ഒരു ഭാഷയായിരുന്നു. പടിഞ്ഞാറിൽ നിന്നും ഷിനാറിലേക്ക് വന്ന മനുഷ്യർ അവിടെ ഒരു നഗരം ഉണ്ടാക്കാൻ ആരംഭിച്ചു. അവർ ചുടുകട്ടകളുണ്ടാക്കി വലിയ ഗോപുരം, ആകാശം മുട്ട ഉയരുന്ന ഒരു ഗോപുരം പണിയാൻ ആരംഭിച്ചു. യഹോവ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഒരു പക്ഷേ അതിഭയങ്കരമായിട്ട് ദൈവത്തോളം അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു ഗോപുരവും നഗരവും ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ ചെറിയൊരു അസൂയോടുകൂടി ദൈവം അതിനെ നോക്കിക്കണ്ടു. അങ്ങനെ അവരെ ദൈവം ഭിന്നിപ്പിക്കാൻ ആഗ്രഹിച്ചു. ആ ഗോപുരത്തിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന പല മനുഷ്യർക്കും പലതരം ഭാഷ യഹോവ കൊടുക്കുകയും അവർ പരസ്പരം സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്തു. അങ്ങനെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആ ജനത ഗോപുരം പണി ഉപേക്ഷിച്ചു. അങ്ങനെ ആ ഗോപുരം ബാബേൽ ഗോപുരം എന്ന് അറിയപ്പെടുന്നു. ബാബേൽ ഗോപുരത്തിൻ്റെ കഥയെക്കുറിച്ചിട്ട് നിരവധി ചിത്രങ്ങളുണ്ട്. ലേറ്റ് ജർമ്മൻ മെഡീവൽ പീരിയഡിലുള്ള ഒരു ചിത്രമാണിത്. ഈ കഥയെ അധികരിച്ചിട്ടുള്ള അതിപ്രശസ്തമായിട്ടുള്ള ചില ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് ഡച്ച് ചിത്രകാരനായ പീറ്റർ ബ്രൂഗൽ ദി എൽഡറാണ്. ഈ വിഷയത്തെ അധികരിച്ച് അദ്ദേഹം 3 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിലും 2 മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അതിൽ 1 റോട്ടർഹാൻ മ്യൂസിയത്തിലും മറ്റൊരെണ്ണം വിയന്നയിലെ മ്യൂസിയത്തിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. തടിയുടെ പാനലിന്മേൽ ഓയിൽ കളർ ഉപയോഗിച്ചിട്ടാണ് വിയന്നയിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ അതിപ്രശസ്തമായിട്ടുള്ള ചിത്രം വരച്ചിരിക്കുന്നത്. 1563 വരച്ച ഈ ചിത്രത്തിലെ ഗോപുരത്തിന് റോമൻ കൊളോസിയത്തിൻ്റെ ആർക്കിടെക്ചർ സ്വഭാവങ്ങളും എഞ്ചിനീയറിംഗ് സവിശേഷതകളുമുണ്ട്. സൂക്ഷ്മമായ വളരെയധികം വിശദാംശങ്ങളും നിരവധി സ്പേസുകളും നിരവധിയായിട്ടുള്ള ആക്ടിവിറ്റീസുമൊക്കെ ഈ ചിത്രത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു മിഥോളജിക്കൽ കഥ മാത്രമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ആദ്യമായി സംസാരിച്ച ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണോ, സംസ്കൃതമാണോ, ഫ്രഞ്ചാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദേശ ഭാഷയാണോ, അല്ലെങ്കിൽ മലയാളമാണോ? നമുക്കത് പരിശോധിക്കാവുന്നതാണ്. ലോകത്ത് ഏതാണ്ട് 6500 പരം ഭാഷകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലിപി ഉള്ളതും ഇല്ലാത്തതും ഇപ്പോൾ ഉപയോഗത്തിലുള്ളതും ഇല്ലാത്തതുമെല്ലാം ഇതിൽപ്പെടും. ഭാഷയിലും സംസ്കാരത്തിലുമെല്ലാമുള്ള മാനവരാശിയുടെ ഒരു ഡൈവേഴ്സിറ്റിയാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഇതിൽ ഏത് ഭാഷയാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചത്? നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഏത് ഭാഷയാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈലിലൂടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിത്രങ്ങളിലൂടെ ആയിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം, നമ്മുടെ ഒരു ഇഷ്ടക്കേട് ഏതൊക്കെ അറിയിക്കാനായിട്ട്, നിങ്ങളുടെ സുഹൃത്തിനെ അറിയിക്കാനായിട്ട് നിങ്ങൾ ഇമോജികൾ ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും എളുപ്പത്തിലും ഫാസ്റ്റായിട്ടും നമ്മൾക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ചിത്രങ്ങൾക്ക് ഭാഷയിൽ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാണ്. ഇത്തരമൊരു കാര്യം ഉന്നയിക്കുമ്പോൾ എനിക്ക് വീണ്ടും പ്രീഹിസ്റ്റോറിക് കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരും. മനുഷ്യൻ ആദ്യമായി ഗുഹാഭിത്തികൾ വരച്ചിട്ട ചിത്രങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചിരുന്നതാണ്. എങ്കിലും ഒന്നുകൂടെ നമുക്കത് പരിശോധിക്കാവുന്നതാണ്. മാനവരാശിയോളം പഴക്കമുള്ളതാണ് അവൻ ആദ്യമായിട്ട് ആശയവിനിമയത്തിന് ഉപയോഗിച്ച ഭാഷ. ആ ഭാഷ മറ്റൊന്നുമല്ല, ചിത്രരചനയാണ്. അൾട്ടാമിറയിലെയും ലാസ്കോസിലെയും ഒക്കെ ഗുഹാചിത്രങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഭാഷയില്ലാത്ത മനുഷ്യൻ, വാക്കുകളില്ലാത്ത മനുഷ്യൻ, അവൻ സംസാരിക്കണമായിരുന്നു, പരസ്പരം ആശയവിനിമയം ചെയ്യണമായിരുന്നു. മറ്റൊരു ഉപാധിയും അവൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ആദ്യമായി ചിത്രം വരച്ചു. ആശയവിനിമയത്തിന് വേണ്ടി
കണ്ടൊരു മൃഗത്തെക്കുറിച്ച് പറയാൻ, അതിൻ്റെ ഗുണഗണങ്ങൾ വിശദമാക്കാൻ അവൻ താൻ പാർത്തിരുന്ന ഗുഹയുടെ ഭിത്തിയിൽ കല്ലുകൊണ്ടും കരികൊണ്ടും ചിത്രങ്ങൾ കോറിയിട്ടു. അതാണ് ആദ്യം മനുഷ്യൻ സംസാരിക്കാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഭാഷ. ഗുഹാഭിത്തിയിൽ ആദ്യമായി ചിത്രങ്ങൾ കോറിയിട്ട മനുഷ്യൻ പിന്നീട് പരസ്പരം സംസാരിക്കാനായിട്ട് ഈ ചിത്രങ്ങളെ ഭാഷയായിട്ട് ഉപയോഗിച്ചു. അത്തരത്തിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ഭാഷയാണ് ക്യൂണിഫോം. മെസോപ്പൊട്ടോമിയയിൽ ജീവിച്ചിരുന്ന സുമേറിയന്മാർ ഉപയോഗിച്ചിരുന്ന വളരെ പുരാതനമായ ഭാഷയാണ് ക്യൂണിഫോം. ഈ ക്യൂണിഫോം എന്ന ഭാഷയിൽ അവരുടെ ലിപിയായിട്ട് വരുന്നത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും മറ്റ് പ്രവർത്തനങ്ങളുടെയും ഒക്കെയുള്ള ചില ചിത്രങ്ങളാണ്. അങ്ങനെ ചിത്രങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ട് അത് നിരത്തി നിരത്തി വെച്ചിട്ട് വാക്കുകളായിട്ടും നിരവധി ചിത്രങ്ങൾ കൂടി ചേർന്ന വാക്കുകളും പിന്നീടത് സെൻറ്റൻസുകളുമായിട്ടുമാണ് ക്യൂണിഫോം ഭാഷ ഉണ്ടാകുന്നത്. മെസോപ്പൊട്ടേമിയയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വിവിധതരം ടാബ്ലറ്റുകളിൽ നിന്നും ക്യൂണിഫോം ഭാഷയുടെ ചില ഇമേജുകൾ നമുക്ക് അറിയാൻ പറ്റും. ആ ഭാഷയുടെ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ആന്തരിക അർത്ഥങ്ങളും ഒക്കെ തന്നെ ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3500 BC ക്യൂണിഫോം ഭാഷ ഉടലെടുത്തായിട്ട് കാണുന്നത്. സുമേറിയന്മാരുടെ ഭാഷ പോലെ തന്നെ പുരാതന ഈജിപ്തിലും മറ്റൊരു ഭാഷയുണ്ടായിരുന്നു. ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്ന ഇത്തരം പുരാതനമായ ചിത്രഭാഷയെ ഹിറോഗ്ലിഫ്സ് എന്ന് പറയുന്നു. ഹിറോഗ്ലിഫ്സിലും ക്യൂണിഫോമിലെ പോലെ തന്നെ ചിത്രങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. നിരവധിയായിട്ടുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വലിയ മറ്റു പല വാക്കുകളും സെൻറ്റൻസുകളും ഉപയോഗിച്ചിട്ട് അവരൊരു ഭാഷ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഭാഷയും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ആദിമകാല ബൈസണിൽ നിന്ന് തുടങ്ങുന്ന ചിത്രങ്ങളെ പിന്നീട് അത് ലോപിച്ച് അതൊരു ചിഹ്നമായിട്ടും വളരെ ലളിതമായിട്ടുള്ള ചിത്രങ്ങളായിട്ടും മാറുകയും ഈ ചിത്രങ്ങളെ ഭാഷയായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. ഈജിപ്തിലെയും മെസോപ്പൊട്ടോമിയയിലെയും ചിത്രഭാഷ നമ്മൾ കണ്ടു. എന്നാൽ നമ്മുടെ സംസ്കാരത്തിലും ഇത്തരത്തിൽ ഭാഷ ഡെവലപ്പ് ചെയ്തിരുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ കൊണ്ട് ഭാഷയുണ്ടാക്കുകയും ആശയ സംവാദത്തിനായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻഡസ് വാലിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ടാബ്ലറ്റുകളും മറ്റ് ചില സീലുകളും ഒക്കെ തന്നെ പരിശോധിക്കുമ്പോഴത്തേക്കും അതിൽ ഇന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതും തിരിച്ചറിഞ്ഞപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ചില ഭാഷകൾ, ചിഹ്ന ശാസ്ത്രങ്ങൾ, ചിഹ്ന രീതികൾ ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മനുഷ്യൻ സംസാരിക്കാനായിട്ട് ആദ്യമായിട്ട് ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭാഷയല്ല, ഇന്ന് ഉപയോഗിക്കുന്ന ലിപിയല്ല, മറിച്ച് ചിത്രങ്ങളാണ് എന്നതാണ്. അതുകൊണ്ട് മനുഷ്യരാശിയുടെ ഉത്ഭവത്തോളം പഴക്കമുള്ളതാണ് ഈ കല എന്ന് പറയുന്ന ഭാഷ. അതുകൊണ്ട് തന്നെ കല ഒരു ലാംഗ്വേജായിട്ട് മാറുകയും നമ്മളുടെ ഇടയിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെല്ലാം തന്നെ അത് വളരെയധികം ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ചിത്രങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ഇത്തരത്തിലൊരു ഭാഷ രൂപപ്പെടുത്തുന്നതിനെ പിക്ടോഗ്രാഫ് അല്ലെങ്കിൽ പിക്ടോഗ്രാം എന്നാണ് പറയുന്നത്. ഇതിനെ ചിത്രലിപി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഇത്തരം ചിത്രലിപിയുടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ചൈനീസ് ജാപ്പനീസ് സ്ക്രിപ്റ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യൂണിഫോമിൽ നിന്നും ഹിറോഗ്ലിഫിൽ നിന്നും വ്യത്യസ്തമായി ചൈനീസ് ജാപ്പനീസ് സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അതിലുപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങളും ചിഹ്നങ്ങളും കുറച്ചുകൂടി ലളിതമാവുകയും കൂടുതൽ സിംബോളിക് ആവുകയും ചെയ്യുന്നുണ്ട്. ചൈനീസ് അക്ഷരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും, അവ ഉപയോഗിക്കുന്നതന്നെ എഴുതുകയല്ല, മറിച്ച് ഓരോ വര പോലെ ലൈനുകൾ ഉപയോഗിച്ചിട്ട് ചിത്രം വരയ്ക്കുന്ന രീതിയിലാണ്. അതിൽ എല്ലാത്തരം ലൈനുകളും ഒരു ഇമേജിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് മാറുന്നത്. ഇത് കുറച്ചും കൂടി ഭാഷ കുറച്ചും കൂടി ലളിതമാവുകയും ചിത്രങ്ങളിൽ നിന്നും മാറി മാറി വേറൊരു തലത്തിലേക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. നമ്മൾ ഈ കണ്ടെത്തിയ ഈ ഉണ്ടാക്കിയെടുത്ത ചിത്രങ്ങളിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുത്ത ഈ ഭാഷയെ പിന്നീട് വളരെയധികം ഡെക്കറേറ്റ് ചെയ്ത് സ്റ്റൈലൈസ്ഡായിട്ട് ആളുകൾ എഴുതാൻ തുടങ്ങി.
ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് നമുക്കതിനെ പറയാം. അതിനെ യഥാർത്ഥത്തിൽ വിളിക്കുന്നത് കലിഗ്രാഫി എന്നാണ്. വളരെ മനോഹരമായിട്ട് ഒരു അക്ഷരങ്ങളെ, വാക്കുകളെ, വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ ഭാവങ്ങളെയൊക്കെ തന്നെ കൊണ്ടുവരുവാൻ സഹായകമാകുന്ന വിധത്തിൽ എഴുതുന്ന ഈ ഒരു പ്രക്രിയയാണ് കാലിഗ്രാഫി എന്ന് പറയുന്നത്. ചൈനീസ് കാലിഗ്രാഫിയും ജാപ്പനീസ് കാലിഗ്രാഫിയും അറബിക് കാലിഗ്രാഫിയും ഇംഗ്ലീഷ് കാലിഗ്രാഫിയും ഒക്കെ തന്നെ ഇത്തരം ആർട്ട് ഓഫ് റൈറ്റിങ്ങിൻ്റെ വളരെ ഉദാത്തമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ആശയ സംവാദനത്തിനായിട്ട് മനുഷ്യൻ ആദ്യം പടം വരച്ച് തുടങ്ങുകയും ഈ പടങ്ങളിൽ നിന്നും പിന്നീട് അവനൊരു ഭാഷ, ചിത്രഭാഷ ഡെവലപ്പ് ചെയ്യുകയും ഈ ചിത്രഭാഷയിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റ് ഫോം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. പിന്നീട് ഈ സ്ക്രിപ്റ്റിനെ വളരെ മനോഹരമായിട്ട് എഴുതുകയാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ കാലിഗ്രാഫി ആയിട്ട് മാറുന്നു. പിന്നീട് ഈ കാലിഗ്രാഫിയിൽ നിന്നും ടൈപ്പോഗ്രഫി ഫോം ചെയ്യുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ടുകളെ, അല്ലെങ്കിൽ അക്ഷരങ്ങളെ, വാക്കുകളെ, ആ വാക്കുകളുടെ എല്ലാ ഭാവത്തിലും എല്ലാ വൈകാരിക തലത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് എഴുതുന്ന, അല്ലെങ്കിൽ പുതിയ രസകരമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു ആർട്ടാണ് ടൈപ്പോഗ്രഫി. ഈ ടൈപ്പോഗ്രഫി പിന്നീട് ഡിസൈനിൻ്റെ മേഖലകളിലേക്കും ഒക്കെ തന്നെ വളരെയധികം ഡെവലപ്പ് ചെയ്യുകയും നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡിലും മറ്റ് ഗ്രാഫിക് ഡിസൈൻ മേഖലയിലേക്കുമൊക്കെ തന്നെ വലിയധികം സംഭാവനകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ചിത്രങ്ങളിൽ നിന്ന് തുടങ്ങി അക്ഷരങ്ങളിലേക്ക് എത്തുകയും വീണ്ടും അക്ഷരങ്ങൾ മറ്റൊരു തരത്തിൽ ചിത്രങ്ങളായും ഭാഷയായും ഒക്കെ തന്നെ മാറുന്നു. കല ഇവിടെ രണ്ടായി തിരിയുന്നു. ആശയ സംവാദത്തിനായി ആദിമ മനുഷ്യൻ രൂപപ്പെടുത്തിയ വരച്ച ചിത്രങ്ങളിൽ നിന്നും പിന്നീട് ചിത്രഭാഷയിലേക്കും പിന്നീട് സ്ക്രിപ്റ്റായിട്ടും മാറിയ കല പിന്നീട് ഒരു ഡിസൈൻ മേഖലയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഗ്രാഫിക് ഡിസൈൻ രംഗത്തും അഡ്വർടൈസിങ് മേഖലയിലുമൊക്കെ തന്നെ ഈ സ്ക്രിപ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത്തരം വാക്കുകളെ, അക്ഷരങ്ങളെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യുകയും പുതിയ ഒരു പ്രൊഡക്റ്റിൻ്റെ അതിനെ മാർക്കറ്റ് ചെയ്യാനായിട്ടും അതിനെ ഒരു സൊസൈറ്റിയുടെ മുന്നിൽ അവതരിപ്പിക്കാനും അതിൻ്റെ ഒരു ആകർഷണത്വം ഉണ്ടാക്കാനുമായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വരച്ച് ഡിസൈൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയും വലിയൊരു ഡിസൈൻ മേഖലയിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറുകയും ചെയ്യുന്നു. ആശയ സംവാദത്തിനായിട്ട് ആരംഭിച്ച ഈ കലാപ്രവർത്തനം, അല്ലെങ്കിൽ വരച്ചു തുടങ്ങിയ ഈ ചിത്രം പിന്നീട് പല ഘട്ടങ്ങളിലൂടെ മനുഷ്യ വംശത്തിൻ്റെ അതിൻ്റെ പുരോഗമനത്തോടൊപ്പം തന്നെ അതിൻ്റെ നിലനിൽപ്പിനോടൊപ്പം തന്നെ വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ആഭരണങ്ങളും കളിപ്പാട്ടങ്ങളും മൺപാത്രങ്ങളും അതുപോലെയുള്ള ചെറിയ ചില പോട്ടറികളും ഒക്കെ തന്നെ ഉണ്ടാക്കുകയും അതിലെല്ലാം തന്നെ ചിത്രങ്ങൾ വരയ്ക്കുകയും ഒക്കെ തന്നെ മെൻഷൻ ചെയ്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യന് ഉപയോഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ചില ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കുകയും അതിനെ ഡെക്കറേറ്റ് ചെയ്യുകയും അതിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ചിത്രപ്പണികൾ ചെയ്യുകയും അതിൽ കാർവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചെറിയ ലഘുവായിട്ടുള്ള കലാപ്രവർത്തനങ്ങളാണ് പിന്നീട് ഉണ്ടാകുന്നത്. അതിനുശേഷം മനുഷ്യൻ ചിത്രങ്ങളും ശില്പങ്ങളുമൊക്കെ ഉണ്ടാവുകയും അത് പിന്നീട് നൂറ്റാണ്ടിൽ കഴിയുന്തോറും വളരെ സങ്കീർണമായിട്ടുള്ള ചിത്രങ്ങളായിട്ടും ശില്പങ്ങളായിട്ടും പുതിയ ഭാഷകളായിട്ടും ഒക്കെ തന്നെ മാറുന്നുണ്ട്. ആദിമ ചിത്രരചന രീതികൾക്കും ശില്പരചനാ രീതികൾക്ക് ശേഷം വളരെ ഉദാത്തമായ രീതിയിലേക്ക് കല മാറുന്നു. ഗ്രീക്ക് ആർട്ട്, റോമൻ ആർട്ട്, ഇത്തരം കലാസങ്കേതങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. പിന്നീട് ബൈസന്റൈൻ പീരീഡ്, പ്രീ റിനൈസൻസ്, ഹൈ റിനൈസൻസ്, ഇമ്പ്രഷനിസം, പോസ്റ്റ് ഇമ്പ്രഷനിസം, എക്സ്പ്രഷനിസം, അങ്ങനെ തുടങ്ങിയ വിവിധ തരങ്ങളായിട്ടുള്ള മാറ്റങ്ങളിലൂടെയും ഇസങ്ങളിലൂടെയും പുതിയതരം ചിന്താഗതികളിലൂടെയും ഒക്കെ തന്നെ കല വളരെ സങ്കീർണമായിട്ടുള്ള, വളരെ ഫിലോസഫിക്കലായിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലേക്ക് കല സഞ്ചരിക്കുകയും അവിടെയെല്ലാം തന്നെ പുതിയ തരം ആശയ സംവാദനത്തിനുള്ള വതായനങ്ങൾ കല തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. അതിലൂടെ മനുഷ്യർ വീണ്ടും വെറുമൊരു ഭാഷയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതിലുപരിയായിട്ട് മനുഷ്യൻ്റെ സർഗാത്മക ശേഷിയെ കാണിക്കാനും അതിനെ മനസ്സിലാക്കാനും വിലയിരുത്താനും അതിലൂടെ പുതിയൊരു ആശയ സംവാദനത്തിനും
പുതിയ അർത്ഥങ്ങൾ തേടാനും പുതിയ മാനങ്ങൾ കണ്ടെത്താനും മനുഷ്യൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യം തുടങ്ങിയ വെറും ഒരു മൃഗത്തെ പരിചയപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിനെ പരിചയപ്പെടുത്താനായിട്ട് വരച്ചു തുടങ്ങിയ ഒരു ചിത്രകലയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്ങിൽ നിന്നും മനുഷ്യൻ പിന്നീട് മാറിയിട്ട് വലിയ സങ്കീർണമായിട്ടുള്ള വലിയ വലിയ ആശയങ്ങൾ ഉണ്ടാക്കാനും ചിലപ്പോൾ അവൻ്റെ സാമൂഹിക ജീവിത ക്രമത്തെക്കുറിച്ച് പറയാനായിട്ടും അവൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നിലപാടുകൾ വ്യക്തമാക്കാനും ചില ചോദ്യങ്ങൾ ചോദിക്കാനും ഒരു പക്ഷേ ചിലപ്പോൾ ഒരു പ്രതിരോധമായിട്ട് മാറാനുമൊക്കെ കല മാറുന്നുണ്ട്. അത്തരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷ ഓരോ കാലഘട്ടത്തിലും ഓരോ ദേശത്തും കലയിലൂടെ ഉടലെടുക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് പിന്നീട് പരിശോധിക്കാവുന്നതാണ്. ചിത്രങ്ങൾ സ്ക്രിപ്റ്റായും ഭാഷയായും മാറുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നീട് ഇതിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സ് കൂടി നമുക്ക് കലയിൽ കാണാൻ പറ്റും. മനുഷ്യൻ സംസാരിക്കാനായിട്ട് ഉപയോഗിച്ച എഴുതിയ ഈ ഭാഷയെ അല്ലെങ്കിൽ അതിൻ്റെ ലിപിയെ പിന്നീട് ചിത്രങ്ങളിലേക്ക് ചില കലാകാരന്മാർ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അത്തരം ചിത്രങ്ങളിൽ മനുഷ്യൻ സംസാരിക്കാൻ ഉപയോഗിച്ച ഭാഷ ക്യാൻവാസുകളിലൊക്കെ എഴുതുകയും വരച്ചിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു സംസാര ഭാഷ എന്നതിലുപരിയായിട്ട് ഇത്തരം വാക്കുകളും സിമ്പലുകളും ഇമേജുകളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ സംസാരിക്കാനായിട്ട് ഉപയോഗിച്ച ഭാഷയെ ഒരു ഘട്ടത്തിൽ അത് സംസാര ഭാഷയായിട്ട് നിലനിൽക്കുമ്പോൾ മറ്റൊരു ഘട്ടത്തിൽ അതിനെ ചിത്രപ്രതലത്തിലേക്ക് കൊണ്ടുവരികയും ഒരു ചിത്രത്തിനുള്ള അല്ലെങ്കിൽ ഒരു ഒരു കലാസൃഷ്ടിയായിട്ട് അത് മാറുകയും അതിനുള്ള ഒരു ഇമേജായിട്ട് രൂപങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇത്തരത്തിൽ ലിപികൾ, അക്ഷരങ്ങൾ, വാക്കുകൾ ഇവയൊക്കെ തിരിച്ച് ചിത്രങ്ങളിലേക്ക് ഇമേജുകളായിട്ടും രൂപകങ്ങളായിട്ടും മാറുന്നുണ്ട്. ഇത്തരത്തിൽ വാക്കുകളും പ്രതീകങ്ങളും വളരെ ശക്തമായിട്ടുള്ള ഒരു ഭാഷയായിട്ട് ഒരു വിഷ്വൽ ലാംഗ്വേജായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള കലാകാരനാണ് KCS പണിക്കർ. മലയാളിയായിരുന്ന അദ്ദേഹം മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ദീർഘകാലം. പിന്നീട് വളരെ പ്രശസ്തമായിട്ടുള്ള ചോളമണ്ഡലം എന്ന കലാഗ്രാമം അദ്ദേഹം സ്ഥാപിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടത്തിലുള്ള ചിത്രപരമ്പരകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ നിരവധിയായിട്ടുള്ള എഴുത്തുകൾ കാണാൻ പറ്റും. ഒരുപക്ഷേ അത് മലയാളത്തിലുള്ള വട്ടെഴുത്തും കോലെഴുത്തുകളും ഒക്കെ ആയിട്ട് വളരെ സാമ്യമുള്ള ചില ലിപികൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലുണ്ട്. കൂടാതെ ചില ചിഹ്നങ്ങളും ചില വളരെ സിംബോളിക്കായിട്ടുള്ള ചില ഭാഷകളും നമ്മുടെ ചില താളിയോലകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ചില ഇമേജുകളും ചില സൂത്രങ്ങളും ഒക്കെ തന്നെ അതിൽ അത്തരം ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു റിവേഴ്സ് പ്രോസസ്സാണ്. നമ്മൾ സംസാരിക്കാനായിട്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ഭാഷ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഭാഷ പിന്നീട് തിരിച്ച് ചിത്രങ്ങളിലേക്ക് ഒരു രൂപകമായിട്ട് ഒരു മെറ്റഫറായിട്ട് ഒരു ഇമേജായിട്ട് വീണ്ടും പുനരവതരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഭാഷയും ചിത്രങ്ങളും തമ്മിലുള്ള വലിയൊരു ഒരു ബന്ധം തമ്മിലുള്ള പൂരകങ്ങളാകുന്നത് ഒക്കെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ലോകകലയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ചിത്രകാരന്മാരായിട്ടുള്ള പ്രത്യേകിച്ച് പോപ്പ് ആർട്ടിസ്റ്റുമാരായിട്ടുള്ള റോയ് ലിച്ചൻസ്റ്റീൻ, ആൻഡി വാർഹോൾ ഇവരുടെ ചിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വാക്കുകൾ, ഫോണ്ടുകൾ ഒക്കെ തന്നെ വലിയൊരു പ്രാധാന്യം ഉണ്ട്. ആൻഡി വാർഹോൾ ഉപയോഗിക്കുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഇമേജറീസുകളുണ്ട്. ഇത്തരം ഇമേജുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഒബ്ജക്റ്റുകളിലോ ഒക്കെയുള്ള വാക്കുകൾ അതിനതേ പ്രാധാന്യത്തോടുകൂടി തന്നെ അതേ വലിപ്പത്തിലോ അല്ലെങ്കിൽ ആ സ്കെയിലിലോ അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ച് ഡിഫറൻറ്റായിട്ടോ ഒക്കെ തന്നെ അദ്ദേഹം അത് സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൊക്കെ തന്നെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള പരിചിതമായിട്ടുള്ള ചില വാക്കുകൾക്ക് അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ അതൊരു ചിത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വിഷ്വൽ ലാംഗ്വേജായിട്ട് ചിത്രം എന്നതിനപ്പുറമായിട്ട് ഒരു വിഷ്വൽ ലാംഗ്വേജായിട്ട് ഒരു ആർട്ട് ഒബ്ജക്റ്റായിട്ട് അത് മാറുന്നുണ്ട്. അതുപോലെ തന്നെ പ്രശസ്തനായിട്ടുള്ള റോയ് ലിച്ചൻസ്റ്റീൻ്റെ വർക്കുകൾ നോക്കിക്കഴിഞ്ഞാലും
നമുക്കിതേ ഒരു സംഭവം അറിയാൻ പറ്റും. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള കോമിക്സ് സ്ട്രിപ്പുകളുടെ പെയിൻറ്റിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വളരെ ചെറിയ കോമിക്സുകളെ എടുത്തിട്ട് അത് എൻലാർജ് ചെയ്തിട്ട് ചിത്രം വരയ്ക്കുമ്പോഴത്തേക്കും ആ കോമിക് ഇമേജുകളും അതിലുള്ള സംഭാഷണങ്ങളും ചില പ്രത്യേകമായിട്ടുള്ള ചില ഇമേജുകളും ഒക്കെ തന്നെ വരയ്ക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം ഇത്തരം ചിത്രങ്ങളിൽ ഈ ഭാഷ ഒരു ഇമേജായിട്ട് അവിടെ മാറുന്നു. ഭാഷയുടെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ഭാഷ സംസാരിക്കാനുള്ള ഒരു ഉപാധി എന്നതിനപ്പുറം അത് കാണാനും അത് ആ രീതിയിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ള ഒരു ബോധം കൂടിയിട്ട് ഇത്തരം കലാകാരന്മാർ അവരുടെ കലാസൃഷ്ടികളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. മറ്റൊരു അമേരിക്കൻ ആർട്ടിസ്റ്റായിട്ടുള്ള ബാർബറ കൂർഗറുടെ വർക്കുകൾ പരിശോധിച്ചാലും ഇതേപോലെ തന്നെ വാക്കുകൾക്കും വാചകങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഫോട്ടോഗ്രാഫിക് വർക്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചില കോട്ടിങ്സുകൾ, ചില സെൻറ്റൻസുകൾ, അതിൻ്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ഒരു പക്ഷേ ആ അർത്ഥതലങ്ങൾക്കും അപ്പുറമായിട്ടുള്ള ഒരു ആന്തരിക അർത്ഥങ്ങളും ചില ചോദ്യങ്ങളും ചില സംശയങ്ങളും ചില നിലപാടുകളും ഒക്കെ തന്നെ അവരുടെ കലാസൃഷ്ടികളിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവിടെ ഒരു മെയിൻ ഇമേജായിട്ട് മാറുന്നത് വരയ്ക്കുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു ഫോം ആർട്ട് ഫോമുകളോ ഒന്നുമല്ല, മറിച്ച് ഈ വാക്കുകളാണ്. വാക്കുകൾ തന്നെ വലിയ സൈസിൽ അവർ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അത് സ്കെച്ച് ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വലിയ ഫോട്ടോഗ്രാഫുകളായിട്ടൊക്കെ അത് വലിയൊരു ഇൻസ്റ്റലേഷനായിട്ടൊക്കെ അത് മാറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വാക്കുകളുടെ വലിയൊരു വിഷ്വൽ വേൾഡാണ് കാണാൻ പറ്റുന്നത്. ഒരുപക്ഷെ നമുക്ക് ആ വാക്കുകൾ കൂടി സഞ്ചരിക്കാൻ പറ്റും, നമുക്ക് നടക്കാൻ പറ്റും. അത്തരം വാക്കുകൾ, അത്തരം സെൻറ്റൻസുകൾ അത് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുക എന്നതിലുപരിയായിട്ട് അത് കാണുകയും അത് അനുഭവിക്കുകയും അതിലൂടെ നമുക്ക് കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബാർബറ കൂർഗറുടെയൊക്കെ വർക്കുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതും. അപ്പോൾ ഭാഷ എന്ന് പറയുമ്പോഴത്തേക്കും അത് കേവലം സംസാര ഭാഷയല്ല, അതിനുപരിയായിട്ട് അതിന് വിഷ്വലി വളരെയധികം പ്രാധാന്യമുണ്ടെന്നും കല ഈ ഭാഷേനെ പലതരത്തിൽ മറികടക്കുന്നുണ്ടെന്നും അതിനെ പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും ഒക്കെ തന്നെ ഇത്തരം കലാസൃഷ്ടികളിലൂടെ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. ഇറാനിൽ ജനിച്ചു വളർന്ന് ഇപ്പോൾ ന്യൂയോർക്കിൽ സ്ഥിരതാമസമായിട്ടുള്ള കണ്ടംപററി ആർട്ടിൽ വളരെ പ്രാധാന്യമുള്ള ഷെറിൻ നഷാട്ട് എന്ന ഒരു കലാകാരിയുടെ കലാസൃഷ്ടികൾ പരിശോധിക്കുമ്പോഴും നമുക്ക് ഈ വാക്കുകൾക്കുള്ള പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഒരുപക്ഷേ അവർ ജീവിച്ചിരുന്ന ജീവിത സാഹചര്യങ്ങളിലും അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളിൽ നിന്നുമൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ചില ആശയവിനിമയങ്ങൾ അവരുടെ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ഉപയോഗിക്കുന്ന ഫോട്ടോഗ്രാഫുകളൊക്കെ തന്നെ അതിൻ്റെ കാലിഗ്രാഫി ഫോമിൽ എഴുതി ചേർക്കുകയും അതൊരു തരത്തിലുള്ള റിവോൾട്ടായിട്ട് മാറുകയും ഒരു പ്രതിരോധമായിട്ട് മാറുകയും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും നമ്മുടെ ഈ സൊസൈറ്റിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രത്യേകതരം ഒരു കല അവിടെ രൂപപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ ഭാഷയെ വീണ്ടും വളരെയധികം പരിണാമങ്ങൾക്ക് വിധേയമാക്കുകയും അതിനെ ഭാഷയുടെ നിലവിലുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു വളരെ കൺവെൻഷനലായിട്ടുള്ള അതിൻ്റെ രീതികളെ മാറ്റിയിട്ട് ഭാഷയിൽ നിന്ന് കലയിലേക്കും കലയിൽ നിന്ന് വീണ്ടും ഭാഷയിലേക്കും അങ്ങനെ ഇത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്ത് കിടക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷ്വൽ ലാംഗ്വേജ് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ നിന്നും മനസ്സിലാകാവുന്ന ഒരു കാര്യം, ആദിമ മനുഷ്യൻ അവൻ്റെ ഭാഷയില്ലാതിരുന്ന മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരച്ച ആ ബൈസലിൽ നിന്നും ഭാഷ വളരെയധികം ഡെവലപ്പ് ചെയ്യുകയും ആ ഭാഷയിൽ നിന്ന് കലയിലേക്കും കലയിൽ നിന്ന് വീണ്ടും ഭാഷയിലേക്കും ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ കല തന്നെ ഒരു ഭാഷയായിട്ട് മാറുകയും ഒരു സാധാരണ കമ്മ്യൂണിക്കേഷൻ എന്നതിനപ്പുറമായിട്ട് വളരെ ബുദ്ധിപരമായിട്ടും വളരെ ചിന്തോദ്യവുമായിട്ടുമുള്ള വലിയൊരു ആശയ സംവാദങ്ങൾ കല കൊണ്ട് ഉണ്ടാക്കുകയും അത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ തരത്തിലുമുള്ള മനുഷ്യരാശിയെ ആഗമാനം
അത് സ്വാധീനിക്കുകയും പരസ്പരം അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആശയങ്ങളെ, അവരുടെ ഇമാജിനേഷനെ, അവരുടെ സങ്കല്പങ്ങളെ, അവരുടെ സ്വപ്നങ്ങളെ, അവരുടെ വികാരങ്ങളെ, അവരുടെ ചിന്തകളെ, അവരുടെ പ്രതിരോധങ്ങളെ, അവരുടെ സമരങ്ങളെ ഒക്കെ തന്നെ പ്രതിഫലിപ്പിക്കുകയും വലിയൊരു ഭാഷയായിട്ട്, വലിയൊരു വിഷ്വൽ ലാംഗ്വേജായിട്ട് കല മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത ഈ കലയുടെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പരിശോധിക്കാവുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.